ഹലോ, അപ്പോൾ വീക്കിലി നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ലിപ് കെയർ ആണ് കേട്ടോ. ലിപ്പിന് വേണ്ടിയിട്ട് ഒരു സ്ക്രബാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഇവിടെ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഷുഗർ കൂടെ എടുത്തിട്ടുണ്ട്. കോഫി പൗഡറും ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നത് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഷുഗറിൻ്റെ ആ ഒരു ഇതൊക്കെ വന്നിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ എളുപ്പമായിരിക്കും ലിപ്പിൽ. അപ്പോൾ രണ്ടും കൂടെ ഇതാ ലിപ്പിലെടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡാർക്ക് കളറൊക്കെ ഒന്ന് ലൈറ്റൻ ആകാനും തുടങ്ങും. ഇത് ഒറ്റ ദിവസം യൂസ് ചെയ്താൽ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. ഇതൊന്ന് മെല്ലെ മെല്ലെ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്തത് ഈ ഒരു സ്ക്രബ് മാത്രം പോലെ നമുക്കൊരു ചെറിയ പാക്ക് കൂടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ടേമറിക് പൗഡറാണ് കേട്ടോ. ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പാലുകൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആ ഒരു എന്താ പറയുക, നല്ല ലിപ്പിൻ്റെ കളർ കിട്ടും, ഒരു ഡാർക്ക്നെസ് ഒക്കെ പോയിട്ട്. അപ്പോൾ അതാ ലിപ്പ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഹെയറിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഹെയർ ഇപ്പം എന്താ പറയുക, പാക്കൊക്കെ ഇട്ടിട്ട് ഏകദേശം 1 to 2 weeks ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെയറിലേക്കുള്ളൊരു പാക്ക് തയ്യാറാക്കാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഹെയറിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും കുറച്ച് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ ഹെയർ എനിക്ക് ഭയങ്കര ഡ്രൈ ആവുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ എല്ലാ പാക്കുകളും നമ്മുടെ ഹെയറിനെ ചിലപ്പം ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ എടുത്തിട്ടുള്ളത് കേർഡാണ് കേട്ടോ. ഒരു 2-3 tablespoons കേർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ഫുൾ എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഹെയറിൽ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിത് സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിനെ ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിലും ഹെയർ ഫാളിനും ഒക്കെ നല്ല അടിപൊളിയൊരു പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ കേർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹെയർ ഫാളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നും നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ അത്ര ഡ്രൈ ആവില്ല. പിന്നെ ഫുൾ ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുക. അപ്പം കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത് വീക്ക്ലി വൺസ് തന്നെ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പം എന്താ ഇതുപോലെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഈ ഒരു ഷാമ്പുവും കണ്ടീഷണറും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് വാഷ് ചെയ്യുന്നത്. ഇത് ലോറിയലിൻ്റെയാണ്. ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മൂത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷാമ്പുവും കണ്ടീഷണറും ആണ് കേട്ടോ. നിങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുക. മാക്സിമം ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് കഴിഞ്ഞത് ആ കുളിച്ച് വന്നിട്ട് ഈ ഒരു വെറ്റ് ഹെയറിൽ തന്നെ ഞാൻ എൻ്റെ സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്ട്രീക്സിൻ്റെ സെറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈ ആകുമ്പോൾ നമ്മളെ ഹെയർ നല്ല ഷൈനി ആകാനും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നോർമൽ ഡ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഹെയർ എങ്ങനെയുള്ളതെന്ന്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് എൻ്റെ ഹെയർ ഉള്ളത്. നല്ല ഷൈനി ആയിട്ടുണ്ട്. പിന്നെ സ്മൂത്തും ചെയ്തതൊക്കെ കുറച്ച് കേളൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെയറിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫേസ് കെയർ നോക്കാം. ഫേസ് അല്ല കേട്ടോ, ഫുൾ ബോഡി കെയർ ആണ്. അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയാണ്. ഇത് ഞാൻ കേർഡ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതിനും അല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്സ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കേർഡിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ മാത്രമല്ല നെക്കിലും കയ്യിലും കാലിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. സൺടാനൊക്കെ റിമൂവ് ചെയ്യാൻ സൂപ്പർ പാക്കാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 minutes കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മളിത് വാഷ് ചെയ്താൽ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. പിന്നെ ഇത് റെഗുലർ യൂസ് ചെയ്താൽ പറയണ്ടല്ലോ, നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ